സുഹൃത്തുക്കളെ, ആളുകൾ ഇപ്പോഴും എത്ര സങ്കുചിതമായാണ് ചിന്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഈ ലൈവിൽ വരാൻ കാരണം. കാന്തപുരം എ പി ഉസ്താദ് ഈ അടുത്ത് നോളൽ സിറ്റിയിൽ വെച്ച് ഒരു പ്രാർത്ഥന നടത്തിയതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഏതാനും ദിവസങ്ങളായി പല അപവാദ പ്രചരണങ്ങളും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സത്യാവസ്ഥ നോക്കുന്നതോ അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളോ അല്ല എൻ്റെ വിഷയം. മറിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഒരാളുടെ കമൻ്റ് ഞാൻ വായിച്ചു. അദ്ദേഹം പറയുന്നത്, മുജാഹിദിൻ്റെ ഹോസ്പിറ്റലിൽ ചികിത്സ നേടിയ ആളാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സുഖപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നാണ്. അപ്പോൾ ഞാനും ചോദിച്ചോട്ടെ, ഈ മുജാഹിദിൻ്റെ ഹോസ്പിറ്റലിൽ ചികിത്സ തേടുന്നത് മുജാഹിദുകൾ മാത്രമാണോ, അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണോ അവിടെ ചികിത്സ തേടുന്നത്? മുജാഹിദ് മുതലാളി നടത്തുന്ന ഹോസ്പിറ്റലിൽ ചികിത്സ നേടിയ ആൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ മുതലാളി യാത്ര ചെയ്യുന്ന കാർ ഏതാണ്? ഇദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്യാറില്ലേ? ഇതൊക്കെ നമ്മൾ അശോക് ലൈലൻഡ് എന്നൊക്കെ പറയുന്ന പോലെ മുജാഹിദ് ലൈലൻഡ് അല്ലെങ്കിൽ മുജാഹിദ് കോ ലിമിറ്റഡ് ഒക്കെ ഇവരൊക്കെ നിർമ്മിച്ചതാണോ? ടൊയോട്ട കമ്പനിയും അതുപോലെ തന്നെ മാരുതി സുസുക്കിയും ഒക്കെ മുജാഹിദുകളുടെ വകയാണോ? അതേപോലെ നമ്മുടെ മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സ തേടുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചൈനയിലേക്കല്ലേ പോകേണ്ടത്? എന്തിനാണ് അദ്ദേഹം അമേരിക്കയിൽ പോയത്? അവിടെ ഏറ്റവും നല്ല ചികിത്സ ലഭ്യമാണ് എന്നറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം അവിടേക്ക് പോയത്. അപ്പോൾ മുജാഹിദുകളെ എതിർക്കുന്നു എന്നതിൻ്റെ പേരിൽ മെഡിക്കൽ ഫീൽഡിൻ്റെ സേവനം ഉപയോഗപ്പെടുത്താൻ സാധ്യമല്ല എന്നാണ് ഇവർ പറയുന്നതിൻ്റെ സാരം. അപ്പോൾ അവരെന്ത് ചെയ്യണം? ഈ പറയുന്ന ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ സുന്നികൾക്ക് പ്രവേശനമില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രവേശനമില്ല, ഇവിടെ ചികിത്സിക്കുന്ന മുജാഹിദുകളെ മാത്രം, ഞങ്ങളെ കുറ്റം പറയാത്തവരെ മാത്രമേ ഇവിടെ ചികിത്സിക്കുകയുള്ളൂ എന്നവർ അടിയന്തരമായി അവിടെ ബോർഡ് വെക്കുകയാണ് വേണ്ടത്. എല്ലാ കണ്ടുപിടുത്തങ്ങളും മനുഷ്യ നന്മക്ക് വേണ്ടിയുള്ളതാണ്. അവിടെ ആളുകളുടെ ജാതി മതം നോക്കിയല്ല, മനുഷ്യജീവിതം നൈർമല്യമുള്ളതും സുഖകരവുമാക്കുന്നതിന് വേണ്ടി നിരവധി കണ്ടുപിടുത്തങ്ങൾ, ഇവയിലൊക്കെ നിഴലിക്കുന്നത് സ്നേഹത്തിൻ്റെ പാഠപുസ്തകങ്ങളാണ്. മെഡിക്കൽ ഫീൽഡ് ഒരു വിഭാഗത്തിൻ്റെ കുത്തകയല്ല. അത് നടത്തുന്ന ആളെ നോക്കിയോ അദ്ദേഹത്തിൻ്റെ ആധാരം രജിസ്റ്റർ ചെയ്തതിന് ശേഷമോ അല്ല അവിടേക്ക് ആളുകൾ പോകുന്നത്. അതുകൊണ്ട് ഇത്തരം മണ്ടത്തരങ്ങൾ ആരുടെ വായിൽ നിന്നും ഉണ്ടാവരുത്. ഇത്തരം ചർച്ചകൾ, ഇത്തരം വിട്ടിത്ത ചർച്ചകൾ നിർത്തിവെക്കണം എന്നാണ് എനിക്ക് അടിയന്തരമായി ആവശ്യപ്പെടാനുള്ളത്. എൻ്റെ വിഷയം സുന്നി മുജാഹിദ് തർക്കമല്ല, മറിച്ച് ഇങ്ങനെയൊരു കമൻറ്റും, അതേപോലെ കുറേ കാലമായി കേൾക്കുന്നു മുജാഹിദ് മുതലാളി നടത്തുന്ന ഹോസ്പിറ്റലിൽ ചികിത്സ തേടി എന്നുള്ളത് കുറേ കാലമായി കേൾക്കുന്നു. അപ്പോൾ ഇത്തരം പ്രചരണങ്ങൾ, അപ്പോൾ അതിന് കാരണമായി പറയുന്നത് മുജാഹിദുകൾ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ആളാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അവിടെ ചികിത്സ തേടാൻ പാടില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് മെഡിക്കൽ ഫീൽഡിനെതിരായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഓരോരുത്തരും മെഡിക്കൽ ഫീൽഡും അതേപോലെ തന്നെ പെട്രോൾ പമ്പുകളും സ്വന്തമായി വാഹനവും ഒക്കെ ഓരോരുത്തരും നിർമ്മിക്കേണ്ടതായിട്ട് വരും. കാരണം മറ്റുള്ളവരെ ആശ്രയിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്തരം വിഡ്ഢിത്തങ്ങളും ജൽപ്പനങ്ങളും നിർത്തിവെച്ച് മനുഷ്യത്വത്തിന് വേണ്ടിയും മാനുഷികതയ്ക്ക് വേണ്ടിയും അണിനിരക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.